ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് കുടുംബശ്രീയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കുടുംബശ്രീയായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമുകളിലുള്ള പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ ഇതേപോലത്തെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ പോയിൻറ്റ്സുകളും ഒന്ന് വേഗം നോക്കാം. അപ്പോൾ കുടുംബശ്രീ എന്താണെന്നും അതേപോലെ തന്നെ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പദ്ധതികളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുടുംബശ്രീ നിലവിൽ വന്നിട്ടുള്ള വർഷം ഏതാണ്? 1998 May 17 കേട്ടോ, May 17. അപ്പോൾ 1+7 കൂട്ടുമ്പോൾ നമുക്ക് 8 കിട്ടും. അപ്പോൾ 1998 May 17. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, കുടുംബശ്രീ നിലവിൽ വന്നിട്ടുള്ള വർഷം. ഇനി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജില്ല മലപ്പുറം ജില്ല. ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ല. കോട്ടക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഇനി കുടുംബശ്രീയുടെ പ്രവർത്തനം ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ള ജില്ല, കുടുംബശ്രീയുടെ പ്രവർത്തനം ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ല. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ല, പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ല. ആ സമയത്ത് പ്രധാനമന്ത്രി, കുടുംബശ്രീ നിലവിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിക്കുകയാണെങ്കിൽ AB വാജ്പേയി ആണ് കേട്ടോ. ആ സമയത്ത് മുഖ്യമന്ത്രി ആരായിരുന്നു ചോദിക്കുകയാണെങ്കിൽ EK നയനാർ ആണ്. ഓക്കെ, അപ്പോൾ കുടുംബശ്രീ നിലവിൽ വന്നിട്ടുള്ള വർഷം 1998 May 17. ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജില്ല മലപ്പുറം ജില്ല, കോട്ടക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. കുടുംബശ്രീയുടെ പ്രവർത്തനം ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ള ജില്ല ആലപ്പുഴ ജില്ല. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി. ആ സമയത്ത് മുഖ്യമന്ത്രി EK നയനാർ. ഇനി നമുക്ക് അടുത്ത പോയിന്റുകൾ നോക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, അതായത് കുടുംബശ്രീ നിലവിൽ വന്ന സമയത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു? പാലൊളി മുഹമ്മദ് കുട്ടി. ആരാണ്? പാലൊളി മുഹമ്മദ് കുട്ടി. അങ്ങനെയാണെങ്കിൽ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാ? ഗോവിന്ദൻ മാസ്റ്റർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എക്സൈസ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ മാസ്റ്റർ അല്ലേ. അപ്പോൾ എക്സൈസ് ഒക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഒക്കെ ആകെ ഇങ്ങനെ ഗോവിന്ദി ആയിരിക്കും, നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെ ഗോവിന്ദി ആയിരിക്കും എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നതാണ് കേട്ടോ. നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കുടുംബശ്രീയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ശ്രീവിദ്യ IAS ആണ് കേട്ടോ. PI ശ്രീവിദ്യ IAS. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ കുടുംബശ്രീ, അപ്പോൾ ശ്രീ വെച്ചിട്ട് തന്നെ ശ്രീവിദ്യ IAS. കുടുംബശ്രീയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശാരദാജി മുരളീധരൻ. ആരാണ്? ശാരദാജി മുരളീധരൻ. നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീവിദ്യ IAS ഉം കുടുംബശ്രീയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചോദിക്കുകയാണെങ്കിൽ ശാരദാജി മുരളീധരൻ. അടുത്ത പോയിന്റ് നോക്കാം. കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ, സ്പെം എന്ന് പറഞ്ഞിട്ടാണ്. സ്പെം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. സ്റ്റേറ്റ് പോവേർട്ടി ആണ് കേട്ടോ, പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനാണ്. അപ്പോൾ സ്റ്റേറ്റിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ, സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും നബാർഡിൻ്റെയും സഹായത്തോടെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും നബാർഡിൻ്റെയും സഹായത്തോടെയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും നബാർഡിൻ്റെയും സഹായത്തോടെ. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കേട്ടോ. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. അടുത്ത് നോക്കാം. കുടുംബശ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം, കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അല്ലെ, കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പ്രോസ്പേർട്ടി ഓഫ് ഫാമിലി കേട്ടോ. എന്താണ് പ്രോസ്പേർട്ടി ഓഫ് ഫാമിലി? അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എയിംസ് എന്തൊക്കെയാണ്? സ്ത്രീ ശാക്തീകരണം, അതായത് വുമൻ എംപവർമെൻറ്റും, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ പോവേർട്ടി ഇറാഡിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ, കുടുംബശ്രീയുടെ ആപ്തവാക്യം, സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. ഇപ്പോൾ കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്താണ്? സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുടുംബശ്രീയുടെ ത്രിതല സംവിധാനമാണ്. അതായത് കുടുംബശ്രീയെ 3 ലെവലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് കേട്ടോ. കുടുംബശ്രീയെ 3 ലെവലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, അതായത് 3-tier system. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് NHG ആണ്. NHG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൽക്കൂട്ടമാണ്, അതാണ് നെയ്ബർഹുഡ് ഗ്രൂപ്പ്, നമ്മുടെ അയൽക്കൂട്ടം കേട്ടോ, നെയ്ബർഹുഡ് ഗ്രൂപ്പ്. പിന്നെയുള്ളതാണ് ADS. ADS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. എന്താണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി? പിന്നെയുള്ളത് CDS. CDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി? അപ്പോൾ നമ്മുടെ അയൽക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു NHG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽക്കൂട്ടമാണ്, നെയ്ബർഹുഡ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് ആൾക്കാരെ ADS ആയിട്ട് സെലക്ട് ചെയ്യും, അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെയാണ് CDS ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി അയൽക്കൂട്ടത്തിൽ മിനിമം ഒരു 10 പേരെങ്കിലും വേണം കേട്ടോ. ഒരു അയൽക്കൂട്ടം എന്ന് വിളിക്കണമെങ്കിൽ അതിൽ മിനിമം ഒരു 10 പേരെങ്കിലും വേണം. അതുപോലെ തന്നെ മാക്സിമം 20 പേരാണ് വേണ്ടത് കേട്ടോ. മാക്സിമം എത്ര ആൾക്കാരാണ്? 20 പേരാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ പഠിച്ചല്ലോ, കുടുംബശ്രീയുടെ ത്രിതല സംവിധാനം പഠിച്ചു അല്ലെ, ത്രീ ടയർ സിസ്റ്റം നമ്മൾ പഠിച്ചു. അതിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റ് ഏതാണ്? നമ്മുടെ എൻ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അയൽക്കൂട്ടമാണ്. അയൽക്കൂട്ടത്തിൽ 10 മിനിമം ആൾക്കാർ വേണം, 20 പേര് മാക്സിമം പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ നോക്കാം. കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞാണ് അയൽക്കൂട്ടം. അതുപോലെ തന്നെ CDS ADS എന്നിവ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അപ്പം ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാട്ടോ, എന്തായിട്ടാണ് കുടുംബശ്രീയായിട്ട്. ഇനി നമ്മൾ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക കേട്ടോ. അതിലത്തെ ആദ്യത്തെയാണ് മനസ്വിനി. മനസ്വിനി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കേരളത്തിലായത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടത്തിൻ്റെ പേരാണ് മനസ്വിനി. കേരളത്തിലായത്തെ ട്രാൻസ്ജെൻഡറിൻ്റെ അയൽക്കൂട്ടത്തിൻ്റെ പേരാണ് മനസ്വിനി. അതായത് ട്രാൻസ്ജെൻഡർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ആദ്യ അയൽക്കൂട്ടം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മനസ്വിനി. ട്രാൻസ്ജെൻഡർക്കൊക്കെ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അയൽക്കൂട്ടമാണ്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു മനസ്സ് വേണം എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഇത് ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. 2017 ഫെബ്രുവരി 13 ഇമ്പോർട്ടൻസ് എന്താ പറയാമോ? നാഷണൽ വിമൻസ് ഡേ ആണ് കേട്ടോ. നാഷണൽ വിമൻസ് ഡേ, അതായത് സരോജിനി നായിഡുവിൻ്റെ ബർത്ത്ഡേക്കാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത പോയിന്റ്, കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സർവീസ് ഏതാ? കുടുംബശ്രീ ട്രാവൽസ്. ഇപ്പോൾ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചുള്ള ടാക്സി ആണതുകൊണ്ട് തന്നെ കുടുംബശ്രീ ട്രാവൽസ് കേട്ടോ. കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാം ഏതാണ്? മീനയുടെ ലോകം. ഇപ്പോൾ കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള ഖരമാലിന്യ സംസ്കരണ പദ്ധതി തെളിമ. തെളിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞൂടെ, അതായത് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സംസ്കരണ പദ്ധതിയാണ്. അപ്പോൾ ആകെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു തെളിമ വന്നു എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതി നോക്കാം, സാന്ത്വനമാണ് കേട്ടോ. സാന്ത്വനം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതിനുള്ള പദ്ധതിയാണ് സാന്ത്വനം. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായവ കേട്ടോ. അപ്പോൾ ജീവിതശൈലി രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതിനുള്ള പദ്ധതിയാണ് കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കേരളത്തിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടത്തിൻ്റെ പേരെന്താണ്? മനസ്വിനി. കോട്ടയം ജില്ലയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വർഷം പഠിച്ചു വെച്ചേക്കാം, 2017 ഫെബ്രുവരി 13 കേട്ടോ. പിന്നെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചുള്ള ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. കുടുംബശ്രീ ആരംഭിച്ചുള്ള റേഡിയോ പ്രോഗ്രാം മീനയുടെ ലോകം. കുടുംബശ്രീ ആരംഭിച്ചുള്ള ഖരമാലിന്യ സംസ്കരണ പദ്ധതി. ഖരമാലിന്യൊക്കെ സംസ്കരണം ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു തെളിച്ചൊക്കെ കിട്ടും, അപ്പോൾ തെളിമാന്ന് ആലോചിക്കുക. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കാനുള്ള പദ്ധതിയാണ് സാന്ത്വനം. അടുത്തത് നോക്കാം, കേരള സർക്കാരിൻ്റെയും സാമൂഹ്യ നീതി വകുപ്പിൻ്റെയും കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ടാക്സി സർവീസ് ഏതാണ്? ഷീ ടാക്സിയാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഷീ ടാക്സി. ഇനി ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യറാണ്. ഷീ ടാക്സി ആരംഭിച്ചിട്ടുള്ള വർഷം ചോദിക്കുകയാണെങ്കിൽ 2013 നവംബർ 19 കേട്ടോ. 2013 നവംബർ 19. അപ്പോൾ വർഷം നമുക്ക് എളുപ്പത്തിൽ ആലോചിക്കാം, ഷീ എന്ന് പറയുമ്പോൾ SHE അല്ലേ. അപ്പോൾ 3 ആൽഫബറ്റ്സ് അല്ലേ അതിനകത്തുള്ളത്. അതേപോലെ തന്നെ 3 ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. 2013 നവംബർ 19. മികച്ച കുടുംബശ്രീയെ തിരഞ്ഞെടുക്കാൻ ദൂരദർശൻ നടത്തിയിട്ടുള്ള റിയാലിറ്റി ഷോ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനി ഞങ്ങൾ പറയാം. മികച്ച കുടുംബശ്രീയെ തിരഞ്ഞെടുക്കാൻ ദൂരദർശൻ നടത്തിയിട്ടുള്ള റിയാലിറ്റി ഷോ ആണ് ഇനി ഞങ്ങൾ പറയാം. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ പഠിച്ചു വച്ചേക്കുക, സ്ത്രീശക്തി. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ എന്താണ്? സ്ത്രീശക്തി. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കാം, എന്താണ് സ്ത്രീപക്ഷ നവകേരളം. എന്താണ് സ്ത്രീപക്ഷ നവകേരളം? 2021 ഡിസംബറിൽ സ്ത്രീധനത്തിൻ്റെയും സ്ത്രീ പീഡനത്തിനുമെതിരെ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പ്രചരണ പരിപാടിയാണ് സ്ത്രീപക്ഷ നവകേരളം. അപ്പോൾ നവകേരളം, നമുക്കൊരു പുതിയ കേരളത്തിനെ വാർത്തെടുക്കാം അല്ലേ, സ്ത്രീയുടെ പക്ഷം ചേർന്നിട്ട്. അപ്പോൾ അതെങ്ങനെയാണ്? അതായത് സ്ത്രീധനത്തിൻ്റെയും സ്ത്രീ പീഡനത്തിനുമെതിരെ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പ്രചാരണ പരിപാടി. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കാൻ പറ്റുമല്ലോ, സ്ത്രീപക്ഷ നവകേരളം. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നിമിഷ സജയനാണ് കേട്ടോ. ആരാണ്? നിമിഷ സജയൻ. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ത്രീശക്തിയാണ്. ഇനി അടുത്ത് ബഡ്സ് സ്കൂൾ കേട്ടോ. ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്കൂൾ. അതെവിടെ തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെങ്ങാനൂരാണ്. എവിടെയാണ്? വെങ്ങാനൂർ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതി നോക്കാം, ആശ്രയാണ്. ആശ്രയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ആരെങ്കിലൊക്കെ നമ്മളിങ്ങനെ ആശ്രയിക്കേണ്ടി വരും. ഇനി ആരായിരിക്കും ആശ്രയിക്കേണ്ടി വരിക? ദേ, നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് അതിജീവനത്തിന് വേണ്ടിയും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ആശ്രയ. കിട്ടിയല്ലോ. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ബ്രാൻഡ് അംബാസിഡർ നിമിഷ സജയൻ ഏതിൻ്റെ ആയിരുന്നു? സ്ത്രീപക്ഷ നവകേരളം അല്ലേ. അപ്പോൾ സ്ത്രീധനത്തിൻ്റെയും സ്ത്രീപീഡനത്തിനും എതിരെയുള്ള സംഘടിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പ്രചാരണ പരിപാടിയാണ് സ്ത്രീപക്ഷ നവകേരളം. നിമിഷ സജയനാണ് ബ്രാൻഡ് അംബാസിഡർ. പിന്നെയുള്ളത് ബഡ്സ് സ്കൂൾ. നമ്മൾ പറഞ്ഞു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്കൂൾ ബസ്. അപ്പോൾ ബഡ്സിനകത്തുള്ള ഡി മാറ്റിക്കഴിഞ്ഞാൽ ബസ് തന്നെ കിട്ടും കേട്ടോ. തുടങ്ങിയിട്ടുള്ള വെങ്ങാനൂരാണ്. അടുത്ത് നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് അതിജീവനത്തിനും വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ആശ്രയ.
അടുത്ത പോയിന്റ് നോക്കാം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി ഏതാണ്? സഹായഹസ്തം. അപ്പോൾ നമ്മുടെ ഹസ്തം നമ്മുടെ കരങ്ങളിലൊക്കെയാണ് ഈ വായ്പ തന്നെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യുക. വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം. ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പിങ്ക് അലേർട്ട് ആണ് കേട്ടോ. ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘം ഏതാണ്? പിങ്ക് അലേർട്ട്. അത് തുടങ്ങിയിട്ടുള്ളത് കോഴിക്കോടാണ് കേട്ടോ, കോഴിക്കോട്. ഓക്കെ, ഇനി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്വയം തൊഴിൽ പരിശീലനം, അതിനെയാണ് പറയുന്നത് എറൈസ് എന്ന് പറയുന്നത് കേട്ടോ. എറൈസ്, ARISE. അടുത്ത പദ്ധതി നോക്കാം, ഇ നെസ്റ്റ്. ഇ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിലുള്ള കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ജിയോ ടാഗ് വഴി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇ നെസ്റ്റ്. നെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞൂടെ, അതായത് കിളികളുടെയൊക്കെ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ നെസ്റ്റിനകത്ത് കുടുംബത്തിനകത്തുള്ള അംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ കുടുംബശ്രീയിലുള്ള കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ജിയോ ടാഗ് വഴി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി ഏതാണ്? ഇ നെസ്റ്റ്. അടുത്ത സമ, കുടുംബശ്രീയിലെ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി. അപ്പോൾ അവർക്ക് തുടർ വിദ്യാഭ്യാസമൊക്കെ നൽകി കഴിഞ്ഞാലല്ലേ അവർ സമമാവുള്ളൂ, പുരുഷന്മാരുടെ ഒപ്പമൊക്കെ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ സമ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിലെ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സമ കേട്ടോ. അടുത്ത പദ്ധതി നോക്കാം, ബാലസഭ. ബാലസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് കേട്ടോ. അപ്പോൾ കുട്ടികളിലെ സമ്പാദ്യശീലം, ബാലന്മാരുടെ സമ്പാദ്യശീലമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് ബാലസഭ. അടുത്ത് നോക്കാം, അഗ്രി ന്യൂട്രി മിഷൻ. അഗ്രി ന്യൂട്രി മിഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അഗ്രി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. നമുക്ക് നോക്കാം, സംസ്ഥാനത്ത് വിഷവിമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് അഗ്രി ന്യൂട്രി മിഷൻ. അപ്പോൾ അഗ്രി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ നമുക്ക് ആലോചിക്കാം, ന്യൂട്രി എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷ്യസ് ആയിട്ട് അല്ലേ. അപ്പോൾ പോഷക സമൃദ്ധമായിട്ടുള്ള സംസ്ഥാനത്ത് വിഷവിമുക്തവും പോഷക സമൃദ്ധവുമായിട്ടുള്ള പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് അഗ്രി ന്യൂട്രി മിഷൻ. അടുത്ത് നോക്കാം, കണക്ട് ടു നെറ്റ്വർക്ക്. കണക്ട് ടു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പദ്ധതി എന്തായിരിക്കാം? തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ വേണ്ടി കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതി. അപ്പോൾ തൊഴിൽ നൽകാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് എന്ത്? കണക്ട് ടു നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടെ ഒരു വർക്ക് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്തുകൂടെ നെറ്റ്വർക്ക് കേട്ടോ. തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കണക്ട് ടു നെറ്റ്വർക്ക്. അടുത്ത് നോക്കാം, സമഗ്ര. സമഗ്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സമഗ്ര, അഗ്ര, അഗ്രികൾച്ചർ അല്ലേ. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉൽപ്പാദനവുമായിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സമഗ്ര. ഓക്കെ, സമഗ്ര. മറ്റേ അഗ്രി ന്യൂട്രി മിഷൻ, അവിടെ ന്യൂട്രി എന്ന് പറയുമ്പോൾ ന്യൂട്രീഷ്യസ് ആയിട്ട് പോഷക സമൃദ്ധമായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് അഗ്രി ന്യൂട്രി മിഷൻ. അടുത്ത് നോക്കാം, സ്നേഹിത. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സ്നേഹിത. അപ്പോൾ കുടുംബശ്രീ സ്നേഹിക്കുന്ന ആരെയൊക്കെ ആയിരിക്കും? സ്ത്രീകളെയും കുട്ടികളെയും അല്ലേ. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്നേഹിത. അത് മെയിനായിട്ട് ഷെൽട്ടർ പ്രൊജക്റ്റ് ഒക്കെ ഇതിനകത്താണ് വരുന്നത് കേട്ടോ. അവർക്ക് താമസിക്കാനുള്ള വീടുകളും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ സ്നേഹിത. ഇനി കേരളത്തിലെ ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ജോർ മലയാളം. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ജോർ മലയാളം. മുഖ്യമന്ത്രിയുടെ ലീപ്പ്. ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കൽ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ മുഖ്യമന്ത്രിയുടെ ലീപ്പിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് അതിജീവനം കേരളീയം. അതിജീവനം കേരളീയം അല്ലേ, അവർക്കൊക്കെ ഒരു ജീവിത മാർഗ്ഗമൊക്കെ കിട്ടുകയാണ് അതിജീവനം കേരളീയം. അടുത്ത ഹരിതശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. എന്തിൻ്റെ ആയിരുന്നു അത്? ഹരിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? പച്ച. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. നമുക്ക് നോക്കാം, ജൈവ കൃഷി പ്രോത്സാഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹരിതശ്രീ. അടുത്ത് മധുരം. കുടുംബശ്രീയുടെ തേൻ ഉൽപ്പാദനവും അതിൻ്റെ വിപണനവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് മധുരം. മധുരം, നമ്മുടെ തേനൊക്കെ നല്ല മധുരമാണ് അല്ലേ. അപ്പോൾ കുടുംബശ്രീയുടെ തേൻ ഉൽപ്പാദനവും അതിൻ്റെ വിപണനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് മധുരം. അമൃതം. അമൃതം നമുക്കറിയാം, അമൃതം പൊടി. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പോഷകാഹാര പദ്ധതിയാണ് അമൃതം. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പോഷകാഹാര പദ്ധതിയാണ് അമൃതം. അടുത്ത സാഫല്യമാണ്. കശുവണ്ടി ഉൽപ്പാദനവും വിപണനവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബശ്രീയുടെ പ്രോജക്റ്റാണ് സാഫല്യം കേട്ടോ. അടുത്ത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ടാസ്ക് ആണ് കേട്ടോ. എല്ലാവരും ഇതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതൊരു പ്രസ്താവന ചോദ്യമാണ്, നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മ വരണമെന്നുള്ളത് നോക്കാം. കുടുംബശ്രീയുടെ ആദ്യത്തെ പോയിന്റ് പറയുകയാണെ, കുടുംബശ്രീയുടെ ലക്ഷ്യം സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. അടുത്ത പോയിന്റ് സ്പെമ്മിൻ്റെ ഫുൾ ഫോം, സോഷ്യൽ പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. മൂന്നാമത്തെ പോയിന്റ്, കുടുംബശ്രീ ആരംഭിച്ചത് 1998 May 17. കുടുംബശ്രീയുടെ ആപ്തവാക്യം, സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. ഇനി ഞാൻ ഓപ്ഷൻസ് വായിക്കാം. എയും ബിയും സിയും ഡിയും, അതായത് എല്ലാതും ശരിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഓപ്ഷൻ ABC ട്രൂ, അടുത്തത് ACD
ട്രൂ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടില്ലെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിൽ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.